അസ്വദ് എന്ന കല്ലുണ്ടല്ലോ, ആ കല്ല് വലിയ പവറുള്ള കല്ലാണ്. ആ കല്ലിനെ ബഹുമാനിക്കണമെന്നത് ഇസ്ലാമിന്റെ അഭിമാനമാണ്. അതുകൊണ്ടല്ലേ ഹജറുൽ അസ്വദിനെ കഴിയുമെങ്കിൽ ചുണ്ട് വെച്ച് ഉമ്മ വെക്കണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. നെറ്റിത്തടം അതിന്മേൽ വെക്കണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ഒന്നിനും കഴിയില്ല എന്നാൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ചുംബിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, കയ്യിൽ ഒരു ടവ്വൽ പിടിച്ചിട്ടെങ്കിലും ആ ടവ്വൽ കൊണ്ട് ആംഗ്യം കാണിച്ച് ടവ്വലിനെ ചുംബിക്കണം എന്ന് വരെ അതിന്റെ പൂർണമായ വിശാലാർത്ഥത്തിൽ വിവരിക്കപ്പെട്ടിട്ടുമുണ്ട്. എന്റെ കാരണം വലിയ പവറുള്ള കല്ലാണ് ഹജറുൽ അസ്വദ് എന്നത്. എന്റെ ആ കല്ലിന് പവർ കിട്ടാനുള്ള കാരണം ആ കല്ല് അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് അവതരിപ്പിച്ച കല്ലാണ്. നമുക്കറിയാം ബഹുമാനപ്പെട്ട അബൂന അബുൽ ബസർ ആദം നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം ഭൂലോകത്തേക്ക് വരുമ്പോ സ്വർഗത്തിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാം പുറത്തേക്ക് വരുമ്പോ ആദം നബി അലൈഹിസ്സലാമിന്റെ കൂടെ ദുനിയാവിലേക്ക് വന്നത് അഞ്ച് വസ്തുക്കളാണ്. ഇത് ഇസ്ലാമിന്റെ പാഠമാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഭൂലോകത്തേക്ക് അവതരിപ്പിക്കപ്പെട്ടത് അഞ്ച് വസ്തുക്കളാണ്. ഏതാണ് ആ അഞ്ച് വസ്തുക്കൾ എന്നല്ലേ മഹാന്മാരായ പണ്ഡിതന്മാരത് വിശദീകരിച്ചത് കാണാം. വാദമു ൂസാമിനുമക്കുസുലൈമാനീ അവതരിപ്പിക്കപ്പെട്ടത് അഞ്ച് വസ്തുക്കളാണ്. അതിൽ ഒന്നാമത്തത് ഉഹൂദുൽ ബഹൂർ, ഉഹൂദുൽ ബഹൂറാണ്. രണ്ടാമത്തത് വൽ അസ്വാനി മൂസാ മിനൽ ആസിൻ നബാതിൽ മുഖർമമീ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്ര പ്രസിദ്ധമായ വടിയാണ്. അത് ആസ് മരത്തിനാലുള്ള വടിയാണ്. മൂന്നാമത്തത് വഔറാഖുദ്ദീൻ, അതേ അത്തിപ്പഴത്തിന്റെ ഇലകളാണ്, അത്തിപ്പഴത്തിന്റെ വൃക്ഷത്തിന്റെ ഇലകളാണ്. വല്യമീനു ബിമക്കത്ത വഖതമു സുലൈമാന നബിയിൽ മുഅല്ലമി, മറ്റൊന്ന് ഹജറുൽ അസ്വദാണ്, വേറെയൊന്ന് അഞ്ചാമത്തത് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മോതിരമാണ്. ഈ അഞ്ച് വസ്തുക്കളെയാണ് ആദം നബി അലൈഹിസ്സലാമിന്റെ കൂടെ അല്ലാഹു തആല ഭൂലോകത്തേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പോരാ, എന്താണ് ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ബ്ലാക്ക് സ്റ്റോൺ എന്നാണല്ലോ. യഥാർത്ഥത്തിൽ അത് കറുത്തതായിരുന്നില്ല, ഇന്നത് കാണുമ്പോൾ കറുത്തതാണല്ലോ. എന്റെ കാരണം അതല്ലേ മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നസല ഹജറുൽ അസ്വദ് മിനൽ ജന്ന വഹുവ അശദ്ദു ബയാമൻ മിനൽ ലബനി, പാലിനേക്കാളും വെളുത്ത നിറമായിരുന്നു ഹജറുൽ അസ്വദ്. അത് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട കല്ലാണ്. പിന്നെ എങ്ങനെയാണ് അത് കറുത്തതായത്? വസവ്വദതു ഖതായ ബനി ആദം, മനുഷ്യരുടെ തെറ്റുകുറ്റങ്ങളാണ് ഹജറുൽ അസ്വദിനെ കറുപ്പിച്ചത് എന്ന് റഹ്മത്തുല്ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇനി അത് കറുത്തു പോകാനുള്ള മറ്റൊരു കാരണം എന്താണ്? അവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ പറഞ്ഞ വേറൊരു അഭിപ്രായം, അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനോട് സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനൊക്കെ കൽപ്പിച്ചപ്പോ ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്നുള്ള ഒരു മുത്ത് രത്നത്തെ കയ്യിലെടുത്തു, ആ കയ്യിൽ പിടിച്ചു. എന്നിട്ട് സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതിന്റെ വിഷമത്തിന്റെ അടിസ്ഥാനത്തിൽ ആദം നബി അലൈഹിസ്സലാം ആ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണിനീരിനെ ഈ രത്നം കൊണ്ടങ്ങ് തുടച്ചു മാറ്റി.
ആ തുടച്ചു മാറ്റിയപ്പോഴാണ് കണ്ണുനീരിന്റെ പവർ കൊണ്ടാണ്, ആ കണ്ണുനീരിന്റെ കാരണം കൊണ്ടാണ് ആ അജറുള്ള സ്വതന്ന് കറുത്തുപോയി